നിർബന്ധിത കോവിഡ് വാക്സിനേഷൻ പാടില്ലെന്ന് സുപ്രീംകോടതി. വാക്സിൻ വേണ്ടെന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്കുണ്ടെന്നും കോടതി പറഞ്ഞു. വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് പൊതുസ്ഥലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി ഏകപക്ഷീയമെന്നും കോടതി നിരീക്ഷിച്ചു. ധനേഷ് രവീന്ദ്രൻ നൽകും വിവരങ്ങൾ. ധനേഷ്, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെയുള്ള സമീപനമാണ് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് സുപ്രീംകോടതി ഇത് ഒന്നുകൂടി ആവർത്തിച്ചുറപ്പിക്കുന്നത്? അബ്ജോദ്, ഡോക്ടർ ജേക്കബ് പുള്ളയിൽ നേരത്തെ ഈ ടെക്നിക്കൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയിലെ അംഗമായിരുന്നു. അദ്ദേഹം ഈ കോടതിയെ ഈ നിർബന്ധിത വാക്സിനേഷനെ സംബന്ധിച്ചും ഈ വാക്സിനുകളുടെ പാർശ്വഫലങ്ങൾ പുറത്തു വിടുന്നതിനെ സംബന്ധിച്ചും ഒരു ഹർജി നേരത്തെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ സുപ്രീം കോടതിയിൽ നേരത്തെ നടത്തിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു അന്തിമ വിധി പുറത്തിറക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിൽ കോടതി പറയുന്നത് നിർബന്ധിത വാക്സിനേഷൻ ഒരു കാരണവശാലും നിർബന്ധിത വാക്സിനേഷൻ രാജ്യത്ത് അനുവദിക്കാനാകില്ല. കാരണം ആർട്ടിക്കിൾ 21 ഇതനുസരിച്ച് ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി വാക്സിൻ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ആ വ്യക്തിക്ക് വാക്സിൻ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം, അതിനുള്ള അവകാശം ഭരണഘടന ആ വ്യക്തിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധിതമായി വാക്സിനേഷൻ എടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ വാക്സിനേഷൻ എടുപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് കോടതി ഇതിൽ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാക്സിൻ എടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തിയെ പൊതു ഇടങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ മാറ്റി നിർത്താൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഏകപക്ഷീയമാണെന്നും ഇത് നീക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി ഇക്കാര്യത്തിൽ പറയുന്നത്, വാക്സിൻ എടുത്തവരേക്കാൾ വാക്സിൻ എടുക്കാത്തവരിൽ നിന്ന് രോഗം പകരുമെന്നോ അതല്ലെങ്കിൽ വാക്സിൻ എടുത്തവർക്ക് രോഗം ബാധ വരാനുള്ള സാധ്യത കുറവാണെന്നോ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രേഖ ഇപ്പോൾ ആരുടെയും പക്കലില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിയന്ത്രണം അനുവദിക്കാനാകില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് വാക്സിനുകളുടെ പാർശ്വഫലങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോഴും കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാക്സിൻ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളും വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് തൃപ്തി കോടതി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷെ നിർബന്ധിത വാക്സിനേഷൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാകില്ല എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അബ്ജോദ്.